Hello everyone. In this session, let us see some previous year university question papers on computer graphics based on the syllabus of Calicut University. In this video, we will be focusing on short answer questions from. Let us begin from the first question. Distinguish between horizontal and vertical retrace. Horizontal and vertical retrace എന്നുള്ള terms associate ചെയ്തിട്ടുള്ളത് raster scan systems ലാണ്. Raster scan system work ചെയ്യുന്നത് electron beam 1 by 1 ആയിട്ട് ഓരോ scan lineലൂടെയും pass ചെയ്തിട്ട് എവിടെയൊക്കെയാണോ ഇമേജിന്റെ parts present ആയിട്ടുള്ളത് അവിടെ മാത്രം ആ പെർട്ടിക്കുലർ pixel ഓൺ ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പോയിന്റും സ്ക്രീനിലെ എല്ലാ പോയിന്റും ഇലക്ട്രോൺ ബീം സ്വൈപ്പ് ചെയ്ത് പോയിട്ട് എവിടെയൊക്കെയാണോ ഇമേജ് പ്രസന്റ് ആയിട്ടുള്ളത് ആ പെർട്ടിക്കുലർ പോയിന്റ് മാത്രമാണ് ഓൺ ആവുള്ളൂ. അപ്പൊ ഇതില് ഈ സ്കാൻ ലൈൻ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ബീം ബിഗിൻ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ്. സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് ആണ് ഇലക്ട്രോൺ ബീം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് സ്കാൻ ലൈൻ ബിഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത്. റിട്ടേൺ ടു ദി ലെഫ്റ്റ് ഓഫ് ദി സ്ക്രീൻ ആഫ്റ്റർ റിഫ്രഷിംഗ് ഈച്ച് സ്കാൻ ലൈൻ ഇസ് കോൾഡ് ദി ഹൊറിസോണ്ടൽ റീട്രേസ് ഓഫ് ദി ഇലക്ട്രോൺ ബി ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഫ്രെയിം ദി ഇലക്ട്രോൺ ബി നീഡ്സ് ടു റിട്ടേൺ ബാക്ക് ടു ദി ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി സ്ക്രീൻ ടു ബിഗിൻ ദി നെക്സ്റ്റ് ഫ്രെയിം ആൻഡ് വിച്ച് ഇസ് നോൺ ആസ് വേർട്ടിക്കൽ റീട്രേസ്. സോ ഹിയർ ഇവിടെ ഈ ഫിഗറിൽ സ്കാൻ ലൈൻസ് കാണാം. ഈ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് സ്കാൻ ലൈൻസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്, ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി സ്ക്രീനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. റൈറ്റ് സൈഡിൽ എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിഫ്രഷിംഗ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബിഗിൻ ഫ്രം ദി ലെഫ്റ്റ് സൈഡ് അഗെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ബീം റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ റീട്രേസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ സ്കാൻ ലൈൻസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇറ്റ് വിൽ റീച്ച് ദി ബോട്ടം റൈറ്റ് കോർണർ ഓഫ് ദി സ്ക്രീൻ. ബോട്ടം റൈറ്റ് കോർണറിൽ എത്തുമ്പോൾ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ഫ്രെയിം ബിഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് മൂവ് ബാക്ക് ടു ദി ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദി സ്ക്രീൻ. സോ ഈ മൂവ്മെന്റ് ആണ് വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറയുന്നത്. സ്ക്രീനിന്റെ ബോട്ടം റൈറ്റ് കോർണറിൽ നിന്ന് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് ഇലക്ട്രോൺ ബീം മൂവ് ബാക്ക് ചെയ്യുന്നതിനെയാണ് ഒരു വെർട്ടിക്കൽ റീട്രേസ് എന്ന് പറയുന്നത്. സോ റിഫ്രഷിംഗ് ഓപ്പറേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് പ്രോസസ്സുകളും ഇവിടെ നടക്കുന്നത്. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ബീം പെനിട്രേഷൻ മെത്തേഡ്? ബീം പെനിട്രേഷൻ മെത്തേഡ് എന്നുള്ളത് കളർ സി ആർ ടിസിൽ കാണുന്ന ഒരു ടെക്നിക്കാണ്. സോ ദിസ് ടെക്നിക് ഇസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് കളർ പിക്ചേഴ്സ് ആൻഡ് ദീസ് ആർ കോമൺലി യൂസ്ഡ് വിത്ത് റാൻഡം സ്കാൻ മോണിറ്റേഴ്സ്. ഇതിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് ഇങ്ങനെയാണ്. ഫിഗറിൽ നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ് കാണാം. ഇലക്ട്രോൺ ബീം ഉണ്ടാവും, അതുപോലെ സ്ക്രീനിൽ കോട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ലെയേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഒരു ലെയർ എന്ന് പറയുന്നത് റെഡ് ഫോസ്ഫർ കൊണ്ടായിരിക്കും കോട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ ഗ്രീൻ ഫോസ്ഫർ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോൺ ബീമിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഇന്റൻസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഏത് കളറാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത് റെഡ് കളറിനെ പെനിട്രേറ്റ് ചെയ്ത് ഗ്രീൻ കളറിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുക. ഈ ഗ്രീൻ പോർഷനിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് കൊണ്ട് അതൊരു ഗ്രീൻ ഗ്ലോ ഓഫ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന കളറ് ഗ്രീൻ ആയിരിക്കും. ഇനി സ്ലോ ഇലക്ട്രോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ലോ ഇലക്ട്രോൺസ് റെഡ് കളറിലെത്തി അവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യും. അതിന് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് റെഡ് കളറിൽ സ്ട്രൈക്ക് ചെയ്യും, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറ് റെഡ് കളർ ആയിരിക്കും. സോ ഇവിടെ രണ്ട് ഡിഫറെന്റ് കളേഴ്സ് ഇതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഇന്റർമീഡിയറ്റ് സ്പീഡിലുള്ള, ഇതിന്റെ അത്ര ഫാസ്റ്റും അല്ല എന്നാൽ അത്രത്തോളം സ്ലോ അല്ലാത്ത ഒരു ഇലക്ട്രോൺ ബീമാണ് വരുന്നതെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും എത്തുക. റെഡിന്റെയും ഗ്രീനിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിലായിരിക്കും എത്തുന്നത്. ആ ഇന്റർമീഡിയറ്റ് പോയിന്റാണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് two other different colors, that is orange and yellow.
അപ്പൊ ടോട്ടലി നാല് കളേഴ്സാണ് ബീം പെൻട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആകെ നാല് കളേഴ്സ് വെച്ചിട്ടുള്ള ഇമേജസ് മാത്രമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ബിറ്റ് മാപ്പ് ആൻഡ് പിക്സ് മാപ്പ്. ബിറ്റ് മാപ്പും പിക്സ് മാപ്പും ഫ്രെയിം ബഫറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലാണ് ഈ രണ്ട് ടേംസും യൂസ് ചെയ്യുന്നത്. രണ്ടും ഫ്രെയിം ബഫറിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബിഗ് മാപ്പ് എന്നുള്ള ടേം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റംസിലാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിൽ രണ്ട് കളേഴ്സ് ആണ് ഉണ്ടാവുക, ഇത് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അപ്പോൾ ബ്ലാക്ക് കളർ ആണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ ബീം അവിടെ ആബ്സെന്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ബിഗ് വിൽ ബി സീറോ. വൈറ്റ് കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വാല്യൂ വിൽ ബി വൺ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം അവിടെ പ്രസന്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. സോ ഒരു ബിറ്റ് മാത്രമേ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള കളറ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഒരു പിക്സല് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ് യൂസ് ചെയ്തിട്ട് അത് പോസിബിൾ ആവും. ഇപ്പൊ ഫ്രെയിം ബഫറിൽ ഒരു പിക്സല് സ്റ്റോർ ചെയ്യാൻ ഒരു ബിറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എയ്തർ സീറോ ഓർ വൺ. സോ സച്ച് കൈൻഡ് ഓഫ് ഫ്രെയിം ബഫർ ഇസ് നോൺ ആസ് ബിഗ് മാപ്പ്, വിച്ച് സ്റ്റോർസ് എവറി പിക്സൽ വിത്ത് വൺ ബിറ്റ്. ആൻഡ് കമ്മിങ് ടു പിക്സ് മാപ്പ്, ഫോർ കളർ സിസ്റ്റംസ് ദർ ഷുഡ് ബി മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽ. അപ്പം കളേഴ്സ് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പിക്സലിന് തന്നെ ഡിഫറെന്റ് ബിറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കാം ഡിഫറെന്റ് കളേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫ്രെയിം ബഫറിൽ ഒരുപാട് പിക്സൽസ് ഉണ്ടാവും. ഓരോ പിക്സലിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ബിറ്റ്സ് പെർ പിക്സൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രെയിം ബഫർ ഇസ് നോൺ ആസ് പിക്സ് മാപ്പ്. നോർമലി ദർ മേ ബി അപ് ടു 24 ബിറ്റ്സ് ഫോർ സ്റ്റോറിംഗ് എ പിക്സൽ. ദാറ്റ് ഇസ് 24 ബിറ്റ്സ് പെർ പിക്സൽ ക്യാൻ ബി യൂസ്ഡ്. ആൻഡ് ഇഫ് ദ ഫ്രെയിം ബഫർ ഇസ് കണ്ടെയ്നിങ് 24 ബിറ്റ്സ് പെർ പിക്സൽ, ദെൻ ദാറ്റ് ഫ്രെയിം ബഫർ ഇസ് നോൺ ആസ് പിക്സ് മാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ഷാഡോ മാസ്ക് മെത്തേഡ്. കളർ സിആർടിസിൽ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, ബീം പെനിട്രേഷൻ മെത്തേഡ് ആൻഡ് ഷാഡോ മാസ്ക് മെത്തേഡ്. ബീം പെനിട്രേഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. ഇവിടെ ഷാഡോ മാസ്ക് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. ഷാഡോ മാസ്ക് മെത്തേഡ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ റാസ്റ്റർ സ്കാൻ സിസ്റ്റം ബിക്കോസ് ദ പ്രൊഡ്യൂസ് മച്ച് വൈഡർ റേഞ്ച് ഓഫ് കളേഴ്സ്. ബീം പെനിട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നാല് കളേഴ്സ് മാത്രമാണ്. അതുപോലെ തന്നെ റാൻഡം സ്കാൻ ഡിസ്പ്ലേസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷാഡോ മാസ്ക് മെത്തേഡ് എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ സിസ്റ്റംസിലാണ് അപ്ലൈ ചെയ്യുന്നത്, കാരണം അവിടെ ഡിഫറെന്റ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത് ഷാഡോ മാസ്ക് സിആർടിയിൽ മൂന്ന് കളർ ഡോട്ട്സ് ഉണ്ടാവും. ഓരോ പിക്സലിലും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കളർ ഡോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്ന് കളർ ഡോട്ട്സിനെയും എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇലക്ട്രോൺ ഗൺസും പ്രസന്റ് ആയിരിക്കും. ഈ മൂന്ന് ഇലക്ട്രോൺ ഗൺസ് ഡിഫറെന്റ് ഇലക്ട്രോൺ ബീംസ് ആണ് എമിറ്റ് ചെയ്യുക. വൺ ഫോസ്ഫർ ഡോട്ട് അല്ലെങ്കിൽ വൺ ഇലക്ട്രോൺ ബീം ഇസ് ഫോർ റെഡ് കളർ, അനദർ ഇലക്ട്രോൺ ഗൺ ഇസ് ഫോർ ബ്ലൂ കളർ, ആൻഡ് തേർഡ് ഇലക്ട്രോൺ ഗൺ വിൽ ബി അസോസിയേറ്റഡ് വിത്ത് ഗ്രീൻ കളർ. അങ്ങനെ മൂന്ന് ഡിഫറെന്റ് കളേഴ്സിലുള്ള ഇലക്ട്രോൺ ഗൺസ് ഉണ്ടാവും. അതുപോലെ ഓരോ പിക്സലും മൂന്ന് കളർ ഡോട്ട്സ് വെച്ചിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ കറസ്പോണ്ടിങ് ഇലക്ട്രോൺ ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീം ആ പെർട്ടിക്കുലർ കളറിനെയാണ് എക്സൈറ്റ് ചെയ്യിക്കുക. അപ്പോൾ ആ ഒരു കളറായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇതിന്റെ ഇന്റൻസിറ്റീസ് വേരി ചെയ്തിട്ട് റെഡ് ഗ്രീൻ ബ്ലൂ ഇലക്ട്രോൺ ബീംസിന്റെ ഇന്റൻസിറ്റീസ് വേരി ചെയ്തിട്ട് ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷാഡോ മാസ്ക് മെത്തേഡിലുള്ള ഒരു അറേഞ്ച്മെന്റ്. ദർ ആർ ടു ഡിഫറെന്റ് ഷാഡോ മാസ്ക് മെത്തേഡ്സ്. വൺ ഇസ് ഡെൽറ്റ ഡെൽറ്റ മെത്തേഡ് ആൻഡ് വൺ ഇസ് ഇൻലൈൻ മെത്തേഡ്. സോ ഈ രണ്ട് മെത്തേഡും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ കളർ ഡോട്ട്സിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു പിക്സലിലുള്ള കളർ ഡോട്ട്സിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞിട്ടുള്ളത്. ഡെൽറ്റ ഡെൽറ്റ മെത്തേഡിന്റെ കേസിൽ കളർ ഡോട്ട്സ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ എ ട്രയാങ്കുലർ പാറ്റേൺ. ഒരു പിക്സലിന് ഫോം ചെയ്തിട്ടുള്ളത് മൂന്ന് കളർ ഡോട്ട്സ് വെച്ചിട്ടാണ്.
ഈ മൂന്ന് കളർ ഡോട്ട്സും ഒരു ട്രയാങ്കുലർ പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇൻലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ മൂന്ന് കളർ ഡോട്ട്സും ഒരു ലൈൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഇലക്ട്രോൺ ഗണ്ണ് ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് ഷാഡോ മാസ് മെത്തേഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വട്ട് ഇസ് മെൻ ബൈ റിഫ്രഷിംഗ്. റിഫ്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സി ആർ ടിയിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സി ആർ ടിയിലെ ഇമേജസ് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് റിഫ്രഷിംഗ് എന്നുള്ളത്. ഇപ്പൊ സി ആർ ടിന്റെ വർക്കിംഗ് നമുക്കറിയാം. ഒരു ഇലക്ട്രോൺ ബീം, ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ഇലക്ട്രോൺസ് വിൽ ബി പാസിംഗ് ത്രൂ ദി ഫോക്കസിംഗ് ആൻഡ് ഡിഫ്ലക്ഷൻ സിസ്റ്റംസ് ഓഫ് ദി സി ആർ ടി ആൻഡ് വിൽ ബി സ്ട്രൈക്കിംഗ് അറ്റ് എ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. ഈ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലോ ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് ആ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോട്ട് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആയി പോകുന്ന ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വിസിബിൾ ആവുന്നത്രയും സമയം അവിടെ ആ ഫോസ്ഫർ ഗ്ലോ ഉണ്ടാവണമെന്നില്ല. ഈ ഒരു ഗ്ലോ പ്രസന്റ് ആണെങ്കിൽ മാത്രമാണ് ഒരു ഡിസ്പ്ലേ ഡിവൈസിൽ നമുക്കൊരു ഇമേജ് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ആ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഇമേജ് വിസിബിൾ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് റിഫ്രഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നത്. ദറ്റ് ഇസ് ഡൺ ബൈ ഡയറക്ടിങ് ദി ഇലക്ട്രോൺ ബീം റിപ്പീറ്റഡ്ലി ടുവേർഡ്സ് ദി സെയിം പോയിന്റ് ഓഫ് ദി ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. ഒരേ പോയിന്റിലേക്ക് തന്നെ പലതവണ ഇലക്ട്രോൺ ബീം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലോ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ കണ്ടിന്യൂസ് ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് അവിടെ വിസിബിൾ ആവും. സോ ഈ ഒരു പ്രോസസ്സിനാണ് റിഫ്രഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്. സോ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ റെഫേഴ്സ് ടു എ ക്ലാസ് ഓഫ് വീഡിയോ ഡിവൈസസ് ദാറ്റ് ഹാവ് റെഡ്യൂസ്ഡ് വോളിയം, വെയ്റ്റ് ആൻഡ് പവർ റിക്വയർമെന്റ്സ് കമ്പയർഡ് ടു എ സി ആർ ടി. സി ആർ ടി എന്ന് പറയുന്നത് ഒരു ലാർജ് സൈസിലുള്ളതായിരുന്നു, കൂടുതൽ വെയിറ്റ് ഉള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ പവർ കൺസംപ്ഷനും കൂടുതലാണ് സി ആർ ടിന്റെ കേസിൽ. പക്ഷേ കമ്മിങ് ടു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്, ഇതെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. വോളിയം കുറവായിരിക്കും, വെയിറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ പവർ റിക്വയർമെന്റ്സും സി ആർ ടിനെ അപേക്ഷിച്ച് കുറവായിട്ടുള്ളത് ആണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറീസ്, എമിസീവ് ഡിസ്പ്ലേസ് ആൻഡ് നോൺ എമിസീവ് ഡിസ്പ്ലേസ്. എമിസീവ് ഡിസ്പ്ലേ ഓർ എമിറ്റേഴ്സ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ്. ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും ഡിസ്പ്ലേ ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും. ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്ത് ലൈറ്റ് സോഴ്സ് ആക്കി, ലൈറ്റ് എനർജി ആക്കി മാറ്റി അവിടെയാണ് ഈ എമിസി ഡിസ്പ്ലേസ് വർക്ക് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പ്ലാസ്മ പാനൽസ്, തിൻ ഫിലിം ഇലക്ട്രോ ലുമിനസെന്റ് ഡിസ്പ്ലേസ് ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഓർ LEDs. സെക്കൻഡ് ടൈപ്പ് ഇസ് നോൺ എമിസി ഡിസ്പ്ലേസ്. നോൺ എമിസി ഡിസ്പ്ലേസ് ഓർ നോൺ എമിറ്റേഴ്സ് ആർ യൂസിംഗ് ഒപ്റ്റിക്കൽ എഫക്ട്സ് ടു കൺവേർട്ട് സൺലൈറ്റ് ഓർ ലൈറ്റ് ഫ്രം സം അതർ സോഴ്സസ് ഇൻ ടു ഗ്രാഫിക്സ് പാറ്റേൺ. ഇവിടെ ലൈറ്റ് തന്നെയാണ് ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും സെർവ് ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ഡിവൈസിൽ ഡിഫറെന്റ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഓർ LCDs. സോ ദീസ് ആർ നോൺ ആസ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ സി ആർ ടിസ് ആർ കോൾഡ് റിഫ്രഷ് സി ആർ ടിസ്. റിഫ്രഷ് സി ആർ ടിസ് എന്ന് പറയാനുള്ള റീസൺ അതിന്റെ ഓപ്പറേഷൻ അനുസരിച്ച് തന്നെയാണ്. റിഫ്രഷിംഗ് ക്യാരി ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് റിഫ്രഷ് സി ആർ ടിസ് എന്ന് പറയുന്നത്. റിഫ്രഷിംഗ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ കണ്ടു. സോ ഇവിടെ ഇലക്ട്രോൺ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രോൺ ബീംസ് ഫോക്കസിംഗ് സിസ്റ്റത്തിലൂടെയും ഡിഫ്ലക്ഷൻ സിസ്റ്റംസിലൂടെയും പാസ് ചെയ്തിട്ട് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ ടച്ച് ചെയ്യും. ആ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോട്ട് ഓഫ് ലൈറ്റ് പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആയി പോകുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട്
നിലനിർത്താൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ബീം കണ്ടിന്യൂസ് ആയിട്ട് റീഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കും, അതേ പോയിന്റിലേക്ക് തന്നെ റീഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ റീഡയറക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് റിഫ്രഷിംഗ് എന്ന് പറയുന്നത്. ഫോസ്ഫർ ഗ്ലോയിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നത്. റിഫ്രഷിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഡിസ്പ്ലേസിന് റിഫ്രഷ് സി ആർ ടിസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് നോട്ട്സ് ഓൺ റാൻഡം സ്കാൻ ഡിസ്പ്ലേസ്. റാൻഡം സ്കാൻ ഡിസ്പ്ലേസും റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേസും ആണ് ടു കാറ്റഗറീസ് ഓഫ് ഡിസ്പ്ലേ ഡിവൈസസ്. അതിന്റെ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. സോ ഹിയർ ലെറ്റ് അസ് സീ വാട്ട് ഇസ് റാൻഡം സ്കാൻ ഡിസ്പ്ലേസ്. ഇൻ റാൻഡം സ്കാൻ ഡിസ്പ്ലേസ് ദി ഇലക്ട്രോൺ ബീം ഇസ് ഡയറക്റ്റഡ് ഓൺലി ടു ദി പാർട്സ് ഓഫ് ദി സ്ക്രീൻ വേർ എ പിക്ചർ ഇസ് ടു ബി ഡ്രോൺ. എവിടെയാണോ പിക്ചർ ഡ്രോ ചെയ്തിട്ട് വരേണ്ടത് ആ പെർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രമാണ് ഇലക്ട്രോൺ ബീം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ബീം പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണോ ഇമേജ് ഉള്ളത് ആ പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമായിരിക്കും. ആൻഡ് ഇറ്റ് ഡ്രോസ് എ പിക്ചർ വൺ ലൈൻ അറ്റ് എ ടൈം. ആൻഡ് ദീസ് ആർ ഓൾസോ നോൺ ആസ് വെക്റ്റർ ഡിസ്പ്ലേസ് ഓർ സ്ട്രോക്ക് റൈറ്റിംഗ് ഡിസ്പ്ലേസ് ഓർ കാലിഗ്രാഫിക് ഡിസ്പ്ലേസ്. ഇതിൽ എപ്പോഴും പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നത് ലൈൻ ഡ്രോയിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ലൈൻ ഡ്രോയിങ് അപ്ലിക്കേഷൻസിലാണ് ഇവിടെ കൂടുതലായിട്ടും റാൻഡം സ്കാൻ ഡിസ്പ്ലേസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആണ് പെൻ പ്ലോട്ടർ. പെൻ പ്ലോട്ടർ ഇസ് എ ഹാർഡ് കോപ്പി ഡിവൈസ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റാൻഡം സ്കാൻ ഡിസ്പ്ലേ. ഇവിടെ ഈ ഒരു ടൈപ്പ് ഡിസ്പ്ലേ റിയലിസ്റ്റിക് ഡിസ്പ്ലേസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം റിയലിസ്റ്റിക് ഡിസ്പ്ലേസിന് ഡിഫറെന്റ് ഷെയ്ഡ്സ് വരും, ആ ഷെയ്ഡ്സ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ റാൻഡം സ്കാൻ ഡിസ്പ്ലേക്ക് പറ്റില്ല. ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് നമുക്കിവിടെ കാണാം. സോ ഇലക്ട്രോൺ ബീം, ഇപ്പൊ നമുക്കൊരു ട്രയാംഗിൾ, ഇതാണ് ഫൈനൽ ഫിഗർ. ഈ ട്രയാംഗിൾ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്ട്ലി ഇതിന്റെ ഒരു എൻഡ് പോയിന്റിലേക്കാണ് ഡയറക്ട് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഫിഗർ ഇസ് ഹിയർ, ദാറ്റ് ഇസ് ഒരു ലൈൻ ഇവിടേക്ക് വരച്ചു. ഇവിടെ നിന്ന് ഒരു ലൈൻ നെക്സ്റ്റ് ഇമേജിൽ കാണാം. ഇവിടെ നിന്ന് ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഈ പോയിന്റിലേക്കാണ് നെക്സ്റ്റ് ഇലക്ട്രോൺ ബീം ഡയറക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അടുത്ത ലൈൻ സെഗ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ സെഗ്മെന്റ് ഈ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്നു. സോ ആഫ്റ്റർ ദിസ് വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമേജ് ആസ് എ ട്രയാംഗിൾ. ഇതാണ് റാൻഡം സ്കാൻ ഡിസ്പ്ലേന്റെ വർക്ക്. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ ഇസ് എ പാരാമീറ്റർ അസോസിയേറ്റഡ് വിത്ത് ഡിസ്പ്ലേ ഡിവൈസസ്. സോ ദി ഡെഫിനിഷൻ ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ദറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്തൌട്ട് ഓവർലാപ്പ് ഓൺ എ സി ആർ ടി ഇസ് റെഫർഡ് ടു ആസ് റെസൊല്യൂഷൻ. ഒരു സി ആർ ടിന്റെ ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് ഓഫ് ഏരിയയിൽ എത്ര പിക്സൽസ് ആണ് ഓവർലാപ്പ് ചെയ്യാതെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക, അതാണ് ഒരു ഡിസ്പ്ലേ ഡിവൈസിന്റെ റെസൊല്യൂഷൻ ഡിസൈഡ് ചെയ്യുക. നോർമലി ഹൈ ക്വാളിറ്റി സിസ്റ്റംസിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1280x1024 ആയിരിക്കും. അതായത് ഒരു യൂണിറ്റ് ഓഫ് ഏരിയയിൽ 1280x1024 പിക്സൽസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആസ് ദി നമ്പർ ഓഫ് പിക്സൽ പെർ യൂണിറ്റ് ഏരിയ ഇൻക്രീസസ് ദെൻ ഇറ്റ് ഹാസ് ഹയർ റെസൊല്യൂഷൻ. ഹൈ റെസൊല്യൂഷൻ സിസ്റ്റംസ് ആർ ഓഫൻ റെഫേർഡ് ടു ആസ് ഹൈ ഡെഫിനിഷൻ സിസ്റ്റംസ്. ഹയർ ദി റെസൊല്യൂഷൻ ഹയർ വിൽ ബി ദി ക്വാളിറ്റി ഓഫ് ദി ഡിസ്പ്ലേ. കൂടുതൽ റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേയിൽ കൂടുതൽ ക്വാളിറ്റീസ് ഇമേജസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ലോവർ റെസൊല്യൂഷൻ ആണെങ്കിൽ ലോ ക്വാളിറ്റി ഇമേജസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പിക്സൽസ് പെർ യൂണിറ്റ് ഏരിയ വിൽ ബി ലാർജർ. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഫ്രെയിം ബഫർ? ഫ്രെയിം ബഫർ എന്ന് പറയുന്ന ഒരു മെമ്മറി ഏരിയ ആണ്. പിക്ചർ ഡെഫിനിഷൻ സ്റ്റോർഡ് ഇൻ എ മെമ്മറി ഏരിയ കോൾഡ് ഫ്രെയിം ബഫർ ഓർ റിഫ്രഷ് ബഫർ. ദിസ് മെമ്മറി ഏരിയ ഹോൾഡ്സ് എ സെറ്റ് ഓഫ് ഇന്റൻസിറ്റി വാല്യൂസ് ഫോർ ഓൾ ദി സ്ക്രീൻ പോയിന്റ്സ്. ഈ മെമ്മറി ഏരിയയിലുള്ളത് ഇന്റൻസിറ്റി വാല്യൂസ് ആയിരിക്കും. ഇന്റൻസിറ്റി വാല്യൂസ് ബൈനറി ഫോർമാറ്റിലായിരിക്കും നോർമലി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഏത് ടൈപ്പ് സിസ്റ്റം ആണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ വാല്യൂസ് ഉണ്ടാവുക. ഇന്റൻസിറ്റി വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് ബിറ്റ്സ് യൂസ് ചെയ്യാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ 1 bit per pixel ആണ് ഉണ്ടാവുക. അതിന് ബിറ്റ് മാപ്പ് എന്ന് പറയും. ഫോർ കളർ സിസ്റ്റംസ് ദർ ക്യാൻ ബി 24 bits per pixel ആൻഡ് ദാറ്റ് ഫ്രെയിം ബഫർ ഇസ് നോൺ ആസ് പിക്സ് മാപ്പ്.
any stored intensity values are retrieved from the refresh buffer and painted on the screen one row at a time. ഇതില് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ ഈ ഇന്റൻസിറ്റി വാല്യൂസ് ഫ്രെയിം ബഫറിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. വൺ ബൈ വൺ ആയിട്ട് സ്കാൻ ലൈൻ ബൈ സ്കാൻ ലൈൻ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ആസ്പെക്ട് റേഷ്യോ? ആസ്പെക്ട് റേഷ്യോ ഇസ് ഓൾസോ അനദർ പാരാമീറ്റർ അസോസിയേറ്റഡ് വിത്ത് ഡിസ്പ്ലേ ഡിവൈസസ്. സോ ഇറ്റ് ഇസ് ദി റേഷ്യോ ഓഫ് വെർട്ടിക്കൽ പോയിന്റ്സ് ടു ഹൊറിസോണ്ടൽ പോയിന്റ്സ് നെസസറി ടു പ്രൊഡ്യൂസ് equal length lines in both directions on the screen, or it can be defined as in terms of horizontal and vertical points. It is defined as the ratio of width of an image to height of an image. Or image in the width in the height in the ratio on aspect ratio nu arayana typical CRTs in the case ile aspect ratio nu ullathu 4:3 aayirukku. Next question is, differentiate raster and random scan systems. So these are two types of display techniques, and here are the different points that are to be considered in case of raster scan system and random scan system. In raster scan system, the electron beam is swept across the screen one row at a time from top to bottom. Raster scan system in the case ile scan line by scan line aayittana image display cheya, starting from the top left corner to bottom right corner of the screen. Whereas in random scan systems, the CRT has the electron beam directed only to the parts of the screen where a picture is to be drawn. മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് എവിടെയാണോ ഇമേജ് പ്രസന്റ് ആവേണ്ടത് ആ പെർട്ടിക്കുലർ റീജിയനിലേക്ക് മാത്രമാണ് ഇലക്ട്രോൺ ബീം ഡയറക്ട് ചെയ്യുന്നത്. Here in raster scan systems, picture definition is stored in a memory area called refresh buffer or frame buffer. Random scan displays ilum ee memory area ne refresh buffer ennu parayum. Other names are also used in random scan displays like refresh display file or display list or display program. And frame buffer in raster scan systems holds the set of intensity values for all the screen points. Frame buffer le സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിന്റെ കേസിൽ ഇന്റൻസിറ്റി വാല്യൂസ് ആണ്. ഓരോ സ്ക്രീൻ പോയിന്റിന്റെയും ഇന്റൻസിറ്റി വാല്യൂസ് ആണ് ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യുക. വെറാസ് ഇൻ റാൻഡം സ്കാൻ സിസ്റ്റം പിക്ചർ ഡെഫിനേഷൻ സ്റ്റോർഡ് ആസ് എ സെറ്റ് ഓഫ് ലൈൻ ഡ്രോയിങ് കമാൻഡ്സ് കമാൻഡ്സ് ആയിട്ട് ലൈൻ ഡ്രോയിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ കമാൻഡ്സ് ആയിട്ടോ ആണ് പിക്ചർ ഡെഫിനേഷൻ റാൻഡം സ്കാൻ സിസ്റ്റത്തിന്റെ ഫ്രെയിം ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈൻ ഡ്രോയിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ടൈപ്പ് റാൻഡം സ്കാൻ ഡിസ്പ്ലേസിന്റെ റെസൊല്യൂഷൻ ഹയർ ആയിരിക്കും. പക്ഷേ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേസിന്റെ റെസൊല്യൂഷൻ ലോവർ ആയിരിക്കും. സോ റാസ്റ്റർ സ്കാൻ സിസ്റ്റംസ് ഹാവ് ലോ റെസൊല്യൂഷൻ, വെറാസ് റാൻഡം സ്കാൻ സിസ്റ്റംസ് ഹാവ് ഹയർ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിന് ഒരു ജാഗ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ലൈൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ജാഗ് ലൈൻസ് ദാറ്റ് ആർ പ്ലോട്ടഡ് ആസ് ഡിസ്ക്രീറ്റ് പോയിന്റ് സെറ്റ്സ് ഇൻ റാസ്റ്റർ സ്കാൻ സിസ്റ്റംസ്. ഇൻ റാൻഡം സ്കാൻ സിസ്റ്റം, സിൻസ് ഇറ്റ് ഇസ് യൂസിംഗ് ലൈൻ ഡ്രോയിങ് ഇൻസ്ട്രക്ഷൻ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സ്മൂത്ത് ലൈൻ ഡ്രോയിങ്സ്. സ്മൂത്ത് ലൈൻസ് ആയിരിക്കും റാൻഡം സ്കാൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ റാസ്റ്റർ സ്കാൻ സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജാഗ്ഡ് ലൈൻസ് ആയിരിക്കും. Examples for raster scan systems are home television sets and printers. Whereas pen plotter is an example for random scan systems. അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ പിക്ചറിലൂടെ മനസ്സിലാക്കാം. റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിന്റെ കേസിൽ ഓരോ സ്കാൻ ലൈനും വൺ ബൈ വൺ ആയിട്ടാണ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വൺ ബൈ വൺ ആയിട്ട് ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു സ്കാൻ ലൈൻ കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഏതെങ്കിലും പിക്സൽ പ്രസന്റ് ആണെങ്കിൽ, ഇമേജിന്റെ ഏതെങ്കിലും പിക്സൽ പ്രസന്റ് ആണെങ്കിൽ അത് വിസിബിൾ ആവും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്കാൻ ലൈനിലേക്ക് പോകും. ഇങ്ങനെ ഈ എല്ലാ സ്കാൻ ലൈൻസും സ്കാൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഫൈനലി ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഇമേജ് എന്താണെന്നുള്ളത് വിസിബിൾ ആവുള്ളൂ. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഫസ്റ്റ് ഈ ഒരു സ്കാൻ ലൈൻ വരുമ്പോൾ ഇവിടെ ഒരു പിക്സൽ ഉണ്ടാവും, ആ പിക്സൽ പ്ലോട്ട് ചെയ്യും. അടുത്ത സ്കാൻ ലൈൻ വരുമ്പോൾ നെക്സ്റ്റ് രണ്ട് പിക്സൽസ് പ്ലോട്ട് ചെയ്യും. അങ്ങനെ ഓരോ പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റത്തിന്റെ ഇമേജ് പ്രൊഡക്ഷൻ നടക്കുന്നത്. വെറാസ് ഇൻ റാസ്റ്റർ സ്കാൻ
റാൻഡം സ്കാൻ ഡിസ്പ്ലേസിൽ ലൈൻ ഡ്രോയിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ബീം എവിടെയാണോ ഇമേജ് പ്രസന്റ് ആവേണ്ടത് ആ പെർട്ടിക്കുലർ റീജിയനിലേക്ക് മാത്രമാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു സ്മൂത്ത് ലൈനായിട്ടുള്ള ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും സെയിം ഇമേജ് ആണ് രണ്ട് ഡിസ്പ്ലേ ഡിവൈസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്ത ഇമേജ് ഒരു ജാഗ്ഡ് അപ്പിയറൻസ് ആണ്. ഇവിടെ ലൈൻ എന്ന് പറയുന്നത് ഒരു ജാഗ്ഡ് ആയിട്ടുള്ള ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ പക്ഷെ ഒരു സ്മൂത്ത് ലൈൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് റാസ്റ്റർ സ്കാൻ സിസ്റ്റംസും റാൻഡം സ്കാൻ സിസ്റ്റംസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ മാർക്സിനനുസരിച്ചിട്ട് വേണം എത്ര പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ. ഈ ഒരു ഇത്രയും പോയിന്റ്സ് നിങ്ങൾ രണ്ടോ മൂന്നോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടി വരില്ല. ഒരു അഞ്ച് മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പോയിന്റ്സിൽ ഇത് ഒതുക്കാം. പിന്നെ ഫിഗറും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് LCD. LCD സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് സോറി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. And it is a type of non-emissive display. Non-emissive display endanulla nammal munneyulla oru question il kandu light energy thaniyana use cheyyunnathu. Light energy oru graphic pattern aayittu form cheyyana liquid crystal displays allayi non-emissive displays il cheyyunnathu. So liquid crystal displays are commonly used in small systems such as calculators and portable laptop computers. Ippam varuna ella systems ilum LCD monitors aanu upayogikkunnathu. So these are a kind of non-emissive devices which produces a picture by passing polarized light from the surroundings or from an internal light source through a liquid crystal material that can be aligned with the block or transmit the light. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യും. പോളറൈസ്ഡ് ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ആവാം അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആവാം. ലിക്വിഡ് ക്രിസ്റ്റൽ ബേസ് അപ്പൊ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഉണ്ടായിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലായ മെറ്റീരിയൽ ആയിരിക്കും. അതിലൂടെ ഈ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു അറേഞ്ച്മെന്റ് ലിക്വിഡ് ക്രിസ്റ്റലിന്റെ അറേഞ്ച്മെന്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഈ ലിക്വിഡ് ക്രിസ്റ്റലിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ അത് ലൈറ്റ് പാസ് ചെയ്ത് വിടും. പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാം. ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജസ് പ്രസന്റ് ആയിരിക്കില്ല, ആബ്സെന്റ് ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. സോ ദി നോർമൽ കേസിൽ മോളിക്യൂൾസ് വിൽ ബി അലൈൻഡ് ഇൻ ദി ഓൺ സ്റ്റേറ്റ് ആൻഡ് വെൻ പോളറൈസ്ഡ് ലൈറ്റ് പാസസ് ത്രൂ ദി മെറ്റീരിയൽ ഇറ്റ് ഗെറ്റ്സ് ട്വിസ്റ്റഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ പാസ് ത്രൂ ദി ഓപ്പോസിറ്റ് പോളറൈസ് ആൻഡ് ദി ലൈറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി വ്യൂവർ. ഇൻ ഓർഡർ ടു ടേൺ ഓഫ് ദി പിക്സൽ we can apply a voltage to the intersecting conductors to align the molecules so that the light is not twisted. So image will not be present on the screen. So ഇതിന്റെ arrangement ആണത് on state ഉം off state. On state എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ലിക്വിഡ് ക്രിസ്റ്റലിന്റെ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇൻസൈഡ് റീജിയൻ എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽസ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഇവിടുന്ന് എൻ്റർ ചെയ്യും. ലൈറ്റ് എൻ്റർ ചെയ്തിട്ട് ഈ ലിക്വിഡ് ക്രിസ്റ്റൽസിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ലൈറ്റും അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇപ്പുറത്തൂടെ പാസ് ചെയ്ത് വരും. ഇങ്ങനെ വരുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഇമേജ് ഒരു സ്ക്രീനിൽ വിസിബിൾ ആവുന്നത്. ഇൻ കേസ് ഓഫ് ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്യും, ലൈറ്റ് പാസ് ചെയ്യും, പക്ഷെ ലിക്വിഡ് ക്രിസ്റ്റൽസ് അതേ ഫോമിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. Thank you.